ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിക്കസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോഭ സിറ്റിയിലേക്ക് ഒരു ഷോപ്പിങ്ങിന് പോകണൊരു ചെറിയൊരു വീഡിയോ. അപ്പോൾ അത് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ആലിബാബ ഹോട്ടലിലേക്ക് വരുന്നു പറഞ്ഞു. എളന്തുരുത്തിയിൽ ഹൈവേയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു ഹോട്ടലാണ്, കാരണം നല്ല ഫിഷ് ടാങ്കും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലൈറ്റും അതൊക്കെ കാണാൻ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഓരോ കാർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആലിബാബ ഹോട്ടലിനെ കുറിച്ച്. നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള ആലിബാബയുടെയൊക്കെ ഒരു സ്റ്റാച്ചും അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മെനു അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആദ്യമേ തന്നെ ഓർഡർ ചെയ്തത് ചിക്കൻ ന്യൂഡിൽസ് ആയിരുന്നു. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഓരോ ചായ മേടിച്ചു കുടിച്ചു. അതിനുശേഷം അവരാദ്യം പ്ലേറ്റ് ഉടന്ന് വെച്ചു. അതിനുശേഷമാണ് നമ്മുടെ ന്യൂഡിൽസ് വരുന്നത്. ന്യൂഡിൽസിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്. ചില്ലി സോസിന് അധികം എരിവൊന്നുമില്ല കേട്ടോ, അത്യാവശ്യത്തിന് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടൊരു സാധനം കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ പേര്. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിന് മുമ്പ് നമ്മൾ ലുല്ലുമാളിൽ നിന്ന് ഞങ്ങളൊരു തവണ ചിക്കൻ ന്യൂഡിൽസ് മേടിച്ച് കഴിച്ചു. അന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നാൽ അവിടത്തെക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടുത്തെ ചിക്കൻ ന്യൂഡിൽസിന് തോന്നി. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ന്യൂഡിൽസ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മുടെ ന്യൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തത് കഴിക്കാൻ വേണ്ടി വരുത്തിയത് പനീർ പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പനീറും അതുപോലെ തന്നെ കുറച്ച് മസാലകളൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു പൊറോട്ടയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണാൻ നമ്മുടെ ചപ്പാത്തിയൊക്കെ പോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് പനീറും അതുപോലെ തന്നെ കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഇവർ തന്നത് പുളിയില്ലാത്ത തൈരായിരുന്നു. ഒട്ടും തന്നെ പുളിയില്ല. നല്ല ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിരുന്നു അവർ തന്ന തൈരായിരുന്നു കേട്ടോ. തൈരിൻ്റെ ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് സോസ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ സോസും കൂട്ടിയാണ് കഴിച്ചത്. സോസ് ആദ്യം കൂട്ടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഒരു തൈരും കൂട്ടി കഴിച്ചു. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കൈ കഴുകുന്ന സ്ഥലയിൽ നല്ല അടിപൊളി വൃത്തിയിൽ തന്നെയാണ് കേട്ടോ അവർ കൊണ്ട് നടക്കണം. നമ്മൾ വരുമ്പോൾ തന്നെ ആ മേശയൊക്കെ എന്ത് ഭംഗിയിലാണ് ഇവർ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയണം, കാരണം അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെയായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്നു നോക്കാം. വൈകുന്നേരം വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ കാണാമല്ലോ നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.